ബാങ്ക് വിളി, അതുകൊണ്ട് കുറച്ച് സമയം നിർത്താം. എസ് എൻ കോളേജ് ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ഗുരുസ്തുതി ചൊല്ലിയപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിൽക്കാതിരുന്നത് ഗുരുനിന്ദയാണെന്ന് പലരും പറയുന്നുണ്ട്. പോങ്ങനെ പക്ഷെ അങ്ങനെ ഒരു അഭിപ്രായമില്ല. ബാങ്ക് വിളി, അതുകൊണ്ട് കുറച്ച് സമയം നിർത്താം. എന്നാൽ ശ്രീനാരായണ ഗുരുവിനെ നിന്ദിക്കാൻ പിണറായി വിജയന് കഴിയുമെന്ന ആലോചന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം, അത് തീർച്ചയായും ഗുരുദേവന് അപമാനമാവുമെന്ന് പോങ്ങൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഗുരുവിനെ നിന്ദിക്കാനുള്ള വലിപ്പമോ ഗുരുവിനെ വന്ദിക്കാനുള്ള അർഹതയോ ഉള്ള ആളല്ല വിജയൻ. മാത്രമല്ല, ഇന്ത്യയുടെ ദേശീയ ഗാനം കേൾക്കുമ്പോൾ അറ്റൻഷനായി നിൽക്കാനുള്ള ബാധ്യത ഇന്ത്യയിൽ ജനിക്കുന്ന മനുഷ്യർക്ക് മാത്രമല്ലേ ഉള്ളൂ. അല്ലാതെ ഈ രാജ്യത്തെ മറ്റ് മൃഗങ്ങൾക്ക് അതില്ലല്ലോ. അയൽ രാജ്യത്തുള്ള മനുഷ്യർക്ക് തീരെയില്ല. ഒരു പാകിസ്ഥാൻ ഇന്ത്യയുടെ ദേശീയ ഗാനം കേട്ട് അറ്റൻഷനായില്ല എന്നത് പരാതിയായി പറയാൻ കൊള്ളുന്ന ഒരു സംഗതിയാണോ? അതുപോലെ അധ്യാപകരെ അനുസരിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളാണ്, അല്ലാതെ സ്കൂളിന്റെ വരാന്തയിൽ കിടക്കുന്ന പട്ടികളല്ല. അതുപോലെ തന്നെ പ്രധാന അധ്യാപകനെ ആദരിക്കുന്ന ഒരു ചടങ്ങിനിടയിൽ കുട്ടികൾ കൂവിയാൽ അത് നിന്ദയാണ്. എന്നാൽ മൈതാനത്തു നിന്ന് പട്ടികൾ കുരച്ചാൽ അത് അധ്യാപകനോടുള്ള നിന്ദയാവുന്നില്ല. പട്ടിയുടെ ഒരു അധ്യാപകനെ നിന്ദിക്കുമെന്ന് പറയുന്നതാണ് യഥാർത്ഥ ഗുരുനിന്ദ, അല്ലേ? അല്ലെങ്കിൽ തന്നെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെയും ശ്രീനാരായണ ട്രസ്റ്റിന്റെയും ജനറൽ സെക്രട്ടറിയായി ശ്രീ നടേശ ഗുരുസ്വാമികൾ അടക്കി വാഴുന്നതിലും വലിയ ഗുരുനിന്ന മറ്റൊന്നുമില്ലെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സമൂഹം പിപ്പിടിത്തള്ളന്റെ വകതിരിവില്ലായ്മ നാരായണ ഗുരുസ്വാമികളെ അപമാനിക്കുമെന്ന് ആരോപിക്കുന്നത് അംഗീകരിക്കാൻ പോങ്ങനെ കഴിയില്ല. ഞാനൊരു നാരായണീയനായി ജനിക്കാത്തതിനാൽ അവരുടെ ജനറൽ സെക്രട്ടറിയെ പറ്റി കൂടുതൽ പറയുന്നത് ഉചിതമല്ല. എന്തായാലും ഇപ്പോഴത്തെ ഈ സംഭവത്തിൽ പിഴച്ചത് പ്രധാനമായും മൂന്ന് കൂട്ടർക്കാണ്. ഒന്നാമതായി പിഴച്ചത് മുഖ്യമന്ത്രിയായ പിപ്പിടിത്തള്ളനെ ആ ചടങ്ങിലേക്ക് ക്ഷണിച്ച സംഘാടകർക്കാണ്. രണ്ടാമത് പിഴച്ചത് ഈ മരമന്നനെ മുഖ്യമന്ത്രിയായി അവരോധിച്ച പാർട്ടിക്കും ആ പാർട്ടി തീരുമാനത്തെ പിന്തുണച്ച മുന്നണിക്കുമാണ്. മൂന്നാമത്തെ കൂട്ടർ പിപ്പിടിത്തള്ളനെ നിയമസഭയിൽ വമ്പൻ ഭൂരിപക്ഷത്തിലെത്തിച്ച ധർമ്മടം നിയോജക മണ്ഡലത്തിലെ ഭൂരിപക്ഷം വരുന്ന അടിമക്കണ്ണരായ അധർമ്മിഷ്ഠരും. എന്നാൽ ഈ പിഴവിന്റെ മൂലകാരണം ഇതൊന്നുമല്ല. കോരന്റെയും കോരഭഗ്നിയുടെയും ഒട്ടും പിഴയ്ക്കാത്ത പ്രത്യുൽപാദന ശേഷിയാണ് അതിനുത്തരവാദി. പക്ഷേ അതിന് നമുക്കിനി പരിഹാരമില്ല. പരിഹാരമുള്ള പിഴവുകൾക്കാണെങ്കിൽ ആഗ്രഹിച്ചാൽ തന്നെ പരിഹാരത്തിനായി ഇനിയൊരവസരം മരമന്നൻ നമുക്കാർക്കും നൽകാനും പോകുന്നില്ല. കാരണം അടുത്ത തവണ മത്സരത്തിന് ഇറങ്ങാൻ പിപ്പിടിത്തള്ളൻ തയ്യാറാവില്ല. മരുമകനായ വാനര നേത്രന്റെ കുണ്ടിക്ക് മുഖ്യമന്ത്രി കസേര സമ്മാനിച്ചിട്ട് പിപ്പിടിത്തള്ളൻ വിശ്രമ ജീവിതത്തിലേക്ക് കടന്നു കഴിയും. അതിനു മുന്നേ ചെയ്യാവുന്നത്ര കൊള്ളരുതായ്മകളെല്ലാം കേരളത്തോട് അയാൾ ചെയ്യും. നശിപ്പിക്കാവുന്ന അത്രയും ഈ നാടിനെ അയാൾ നശിപ്പിക്കും. മലയാളികൾക്ക് ഇനി ഒന്നേ ചെയ്യാനുള്ളൂ, അനുഭവിക്കുക, അത്രമാത്രം. ഗുരുസ്തുതി കേട്ടപ്പോൾ പിപ്പിടിത്തള്ളൻ എഴുന്നേറ്റ് നിൽക്കാതിരുന്നത് മതേതരത്വത്തിന്റെ മഹത്തായിട്ടുള്ള പ്രകടനമാണെന്നും അതൊരു മാതൃകാപരമായ നിലപാടാണെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ കഴുതച്ചാണകത്തിൽ പന്നിരേതസ് ചേർത്ത് കുഴച്ചുണ്ടാക്കി നിർമ്മിച്ച നട്ടെല്ലിൽ നിവർന്നു നിൽക്കുന്ന നമ്മുടെ നാട്ടിലെ സാംസ്കാരിക രക്ഷസുകളും ഉഗ്രവിഡ്ഢികളായിട്ടുള്ള ബുദ്ധിജീവികളും മറ്റ് അടിമ ബുദ്ധരുമൊക്കെയാണ് അങ്ങനെ പറയുന്നത്. കള്ളൻ വളർത്തുന്ന പട്ടിയുടെ കൂറ് തീർച്ചയായും കളവിനെ എതിർക്കുന്നവരോടാവില്ലല്ലോ. ഈ കുമ്പളവള്ളിയിൽ രണ്ട് കുമ്പളങ്ങ ഇങ്ങനെ അടുത്തടുത്തായി വിളഞ്ഞു തൂങ്ങി നിൽക്കുന്നത് ാൽ അമ്മിണിയമ്മയുടെ അമ്മിഞ്ഞയാണതെന്ന് മനസ്സിലാക്കുന്ന പോഴന്മാർക്ക് നിലപാട് എന്താണെന്ന വല്ല ധാരണയുണ്ടാവുമോ? നമുക്കവരെ അവഗണിക്കാം. യഥാർത്ഥത്തിൽ അത് നിലപാടല്ല, ഒരു പിതൃസന്ദേഹിയുടെ പങ്കപ്പാടാണ്. തിരിഞ്ഞോ? അല്ലെങ്കിൽ ദേശവിരുദ്ധരായിട്ടുള്ള തീവ്രമത മൗലികവാദികളോടുള്ള വിധേയത്വത്തിന്റെ നാണം കെട്ട പ്രദർശനമാണത്. കുറച്ചുനാൾ മുന്നേ പ്രസംഗിച്ചു കൊണ്ടിരിക്കെ വാങ്കുവിളി കേട്ടപ്പോൾ ഇയാൾ പ്രസംഗം നിർത്തി. വാങ്കുവിളി, അതുകൊണ്ട് കുറച്ചു സമയം നിർത്താമോ? അത് മര്യാദ. ഇന്ത്യൻ പ്രധാനമന്ത്രിയും സമാനമായിട്ടുള്ള സാഹചര്യത്തിൽ അപ്രകാരം ചെയ്ത ഓർമ്മയുണ്ട്. ഇരുവരുടെയും ആ പ്രകടനം സാമാന്യ മര്യാദയുടെ ഭാഗമാണ്. എന്നാൽ പിന്നീടൊരവസരത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് ശരണം വിളി ഉണർന്നപ്പോൾ പിപ്പിടിത്തള്ളൻ പേ പിടിച്ചവനെ പോലെ പെരുമാറിക്കളഞ്ഞു. സ്വന്തം പല്ലുകൾ കടിച്ചു പൊട്ടിച്ചു. വെപ്രാളം കൊണ്ട് അപ്പിക്കഷ്ണങ്ങൾ പോലും കാലുകളിലൂടെ ഉരുണ്ട് താഴേക്ക് പോയെന്നാണ് ചരിത്രം പറയുന്നത്. അതുപോലെ മറ്റൊരവസരത്തിൽ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് എല്ലാവരോടും എഴുന്നേറ്റ് നിൽക്കാൻ അഭ്യർത്ഥിച്ച അവതാരകയുടെ നേർക്ക് പിപ്പിടിത്തള്ളൻ പിരിയിളകിയവനെ പോലെ തിരിഞ്ഞതും പോകൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. ആ അവതാരകയുടെ അഭ്യർത്ഥന കേട്ട് എഴുന്നേറ്റ് നിന്നവരോട് ഇരിക്കാൻ പിപ്പിടി ആജ്ഞാപിച്ചു. അതോടെ സകലരും അനുസരണയോടെ ആസനസ്ഥരാവുകയും ചെയ്തു. പോങ്ങൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ ആരടാ നാറി എന്നെ ഇരുത്താൻ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് അയാളുടെ അടിമകളുടെ ഇടിയും കൊണ്ടേനെ അതുപോട്ടെ. എന്തായാലും മരമന്നന്റെ ഈ പ്രവൃത്തി ശുദ്ധ വിവരക്കേടിൽ നിന്ന് ഉണ്ടായതാണ്. ഈ പെരുമാറ്റ വൈകല്യം വകതിരിവില്ലായ്മയുടെ അനന്തരഫലമാണ്. ഇയാൾക്കിനി വകതിരിവ് ഉണ്ടാക്കി കൊടുക്കാൻ ആർക്കും തന്നെ കഴിയില്ല. വകതിരിവിനെ പറ്റി എന്തെങ്കിലും ബോധ്യമയാളിൽ ഉണ്ടാക്കുന്നതിലും എത്രയോ എളുപ്പമാണ് ഒരു പൂർണ്ണ ഗർഭിണിയെ തികഞ്ഞ കന്യകയാക്കുന്നത്. അതുകൊണ്ട് അയാളുടെ പെരുമാറ്റ വൈകല്യത്തെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. അവിശ്വാസിയായ ഒരുവന്റെ സ്വാതന്ത്ര്യമാണിതെന്ന് വാദിക്കുന്നവരും നമുക്കിടയിലുണ്ട്. ആ വാദവും അംഗീകരിക്കാൻ പോകാനാവുന്നില്ല. കാരണം ഗുരുസ്തുതിയോട് ആദരവോടെ സമീപിക്കുന്നത് വിശ്വാസത്തിന്റെ പോയിട്ട് അന്ധവിശ്വാസത്തിന്റെ കാര്യം പോലും ആകുന്നില്ല. അത് സാമാന്യ മര്യാദ മാത്രമാണ്. ശ്രീനാരായണ ഗുരുവിനെ സ്തുതിക്കുമ്പോൾ അതിനോട് ആദരവ് പുലർത്താൻ സമുദായാംഗം ആവണമെന്നില്ല, സമുദായ സ്നേഹം പോലും വേണമെന്നില്ല, സാമൂഹ്യബോധം മാത്രം മതി. സാമൂഹ്യബോധവും സഹജീവി സ്നേഹവും സഹിഷ്ണുബുദ്ധിയും സമഭാവനയും ഉള്ള ആരും ആ നേരം അനാദരവിന്റെ ശരീരഭാഷ പ്രകടിപ്പിക്കില്ല. പിപ്പിടിത്തള്ളൻ മുഷ്കോടെ അനാദരവിന്റെ ശരീരഭാഷ കൈക്കൊണ്ടത് വഴി ഒരു കാര്യം കൂടി ബോധ്യമായി, സാമാന്യബോധം പോലും ആ മരമണ്ടയിൽ കുടികൊള്ളുന്നില്ലെന്ന്. കടന്നപ്പള്ളിയെ കടന്നുപിടിച്ച് അടുത്തിരുത്തിയ പിപ്പിടിത്തള്ളന്റെ പ്രവൃത്തി മറ്റൊന്നുകൂടി പ്രഖ്യാപിക്കുന്നുണ്ട്. താനൊരു തികഞ്ഞ ഭീരുവാണെന്ന്. തന്റെ രണ്ട് ചങ്കുകളിൽ ഒന്നിൽ നിറയെ ഉസ്തകുത സമൂഹത്തോടുള്ള പൂർണ്ണ വിധേയത്വവും മറുചങ്കിൽ മുഴുവനും രഹസ്യൻ ഭയവുമാണ് ഉറഞ്ഞിരിക്കുന്നതെന്ന്. പാവം കടന്നപ്പള്ളി എന്തു പിഴച്ചു? ആ വകതിരിവുള്ള മനുഷ്യൻ മാന്യതയോടെ പെരുമാറാനായി ചന്തി ഉയർത്തിയതാണ്. കടന്നപ്പള്ളിയെ കടന്നു പിടിച്ച് വിപ്പിടി ഒപ്പമിരുത്തി. തന്റെ ഇടത്തോടെ ഒന്ന് തനിച്ചിരിക്കാൻ പോലുമുള്ള ശേഷി നമ്മുടെ മരമന്നന് ഇല്ല. അയാൾ ധീരനല്ല, ഒന്നാന്തരം ഭീരനാണെന്ന് പോങ്ങൻ പലവട്ടം ഇവിടെ പറഞ്ഞതാണ്. ആരും അത് അംഗീകരിച്ചില്ല. കടന്നപ്പള്ളിയെ കടന്നുപിടിച്ച് ഒപ്പമിരുത്തിക്കൊണ്ട് ഒറ്റയ്ക്കിരിക്കാൻ ഒട്ടും ധൈര്യമില്ലെന്ന് പിപ്പിടി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും നിങ്ങളൊന്ന് അംഗീകരിക്കുമോ? പോങ്ങൻ പറഞ്ഞത് സത്യമാണ്. പിപ്പിടിത്തള്ളൻ ഒന്നാന്തരം ഭീരനാണ്, ഭീരൻ മാത്രമാണ്. താൻ ചെത്തുകാരൻ കോരന്റെ മകനാണ് സ്വയം ഉറപ്പിക്കുന്ന പോലെ പല വേദികളിലും പിപ്പിടിത്തള്ളൻ അങ്ങനെ ആവർത്തിച്ചു പറയുന്നത് കേട്ടിട്ടുണ്ട്. കോരൻ എന്ന പേരോ ചെത്തുകാരൻ എന്ന തൊഴിൽ പദവിയോ അധിക്ഷേപമായി അവതരിപ്പിക്കാൻ മാത്രമുള്ള വിവരദോഷം ഈ നാട്ടിൽ ആരും കൊണ്ടു നടക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഒരിക്കൽ കെ സുധാകരന്റെ നാവിൽ നിന്നും വന്ന ഒരു പ്രയോഗത്തെ വിജയൻ വളരെ കൗശല പുരസരം തനിക്ക് അനുകൂലമായി ഉപയോഗിക്കുക മാത്രമാണ് ഉണ്ടായത്. കെ സുധാകരനായാലും പിണറായി വിജയനായാലും ഒരേ സമുദായത്തിൽ പിറന്നവരാണ്. അതുകൊണ്ട് തന്നെ സമുദായ സ്പർദ്ധയാണ്, അല്ലെങ്കിൽ സമുദായ വെറിയാണ്, അല്ലെങ്കിൽ തൊഴിൽ നിന്നയോ അങ്ങനെ ഒന്നും ആരോപിക്കാൻ അതിനകത്തില്ല, അതിന്റെ ആവശ്യമില്ല. എന്നാൽ തക്കം കിട്ടിയപ്പോഴൊക്കെ പിപ്പിടിത്തള്ളൻ അതെടുത്തങ്ങ് വീശി. ചെത്തുകാരന്റെ മകനാണെന്ന് അദ്ദേഹം ഉറക്കെ പറയുന്നത് ആ തൊഴിലിനോടോ ആ തൊഴിലെടുക്കുന്ന സമൂഹത്തോടോ ഏതെങ്കിലും നിലയിലുള്ള ആത്മാർത്ഥതയോ ആദരവോ അല്ലെങ്കിൽ അതിൽ അഭിമാനമോ ഉള്ളത് കൊണ്ടല്ല, പകരം തങ്ങളിൽപ്പെട്ട ഒരുവനാണെന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ആ സമൂഹത്തിന്റെ വോട്ട് തട്ടാനുള്ള കുബുദ്ധി മാത്രമാണ് ആ സംസാരത്തിൽ നിറയുന്നത്. പറയുമ്പോൾ എല്ലാം പറയണല്ലോ, വിജയന്റെ കാര്യത്തിൽ മാത്രമല്ല ഒട്ടുമിക്ക നേതാക്കന്മാരും അവരുടെ നിലനിൽപ്പിനായി സ്വന്തം ജാതിയും മതവുമൊക്കെ ഒരു ഘടകമായി ഉയർത്തി ആ ജാതി മതസ്ഥരെ തങ്ങൾക്കൊപ്പം നിർത്തിക്കൊണ്ട് കരുത്തരാകാൻ ശ്രമിക്കുന്നവരാണ്. അത് തിരിച്ചറിയാനുള്ള ശേഷി സ്വന്തം ബുദ്ധിക്കില്ലെങ്കിൽ പിന്നെ എന്തു പറയാനാണ്, ആരോട് പറയാനാണ്? കണ്ണൂരിലുള്ള ഒരു സ്നേഹിതൻ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ VS അച്യുതാനന്ദനും പിണറായി വിജയനും ഒരേ സമുദായത്തിൽപ്പെട്ടവരാണെന്ന് വിചാരിക്കരുതെന്ന്. VS ചോകനാണെങ്കിൽ വിജയൻ തീയനാണ്, രണ്ടും രണ്ടാണെന്ന്. ഇത് ഈഴവ സമുദായത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല സംഭവിക്കുന്നത്. ഒരിക്കൽ എറണാകുളത്തുള്ള ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകാൻ അങ്ങനെ പോയിരുന്നു. ആ ഓഡിറ്റോറിയത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു NSSന്റെ ഓഫീസ് ഞാൻ കണ്ടു. അത് സ്വാഭാവികമായിട്ട് കൗതുകമായി. അവരുമായി അതുകൊണ്ട് അല്പനേരം അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ, ഞങ്ങൾക്ക് പെരുന്നയുമായി യാതൊരു ബന്ധവുമില്ല കേട്ടോ, ഒട്ടൊരു പുച്ഛത്തോടെയാണ് അവരങ്ങനെ പറഞ്ഞത്. ഈ പെരുന്നയുമായി ബന്ധമില്ലാത്ത നായന്മാരും നാട്ടിലുണ്ട്. എല്ലാ നായന്മാരും ഒന്നല്ല, എല്ലാ ഈഴവരും ഒന്നല്ല, എല്ലാ ക്രിസ്ത്യാനികളും ഒന്നല്ല, എല്ലാ മുസ്ലിങ്ങളും ഒന്നല്ല, എല്ലാ മനുഷ്യരും ഒന്നല്ല. എല്ലാ ജാതിയിലുമുണ്ട് ഉപജാതികൾ, എല്ലാ മതത്തിലുമുണ്ട് പല ജാതികൾ. ജാതി പിരിവുകളില്ലാത്ത മതവുമില്ല, ജാതികളുമില്ല. അതുകൊണ്ടാണ് പോങ്ങൻ പറയുന്നത്, എല്ലാ മനുഷ്യരെയും ഒന്നാക്കാൻ നമുക്ക് ഒന്നേ ഉള്ളൂ, അത് നമ്മുടെ രാജ്യമാണ്. നമ്മൾ ജനാധിപത്യം എന്ന മതത്തിലും ദേശീയത എന്ന ജാതിയിലും ഉൾപ്പെടുന്ന മനുഷ്യരാവണം. അല്ലെങ്കിൽ നമ്മളെ ജാതിക്കാരും മതക്കാരും മാത്രമായി നേതാക്കന്മാർ മാറ്റും. നമ്മളെ മനുഷ്യരാവാൻ അവർ അനുവദിക്കുകയേയില്ല. ഞാൻ ചെത്തുകാരന്റെ മകനാണെന്ന് പിണറായി അലറുമ്പോൾ അതിന് എന്ന് തിരിച്ചു ചോദിക്കാൻ സമൂഹത്തിനാവണമായിരുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. ഒന്ന് മാത്രം പോകേണ്ട മനസ്സിലുണ്ട്. ഒരു ലേഡി ഗൈനക്കോളജിസ്റ്റിന്റെ ജാരനായി ദീർഘനാൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന ഒരുവന്റെ പ്രവൃത്തി പരിചയം കൊണ്ട് പേറുവിലക്കം സംഭവിച്ചു നിൽക്കുന്ന പിടിച്ചിയുടെ പേരെടുക്കാൻ ആ ജാരനെ ആനയുടമ നിയോഗിച്ചാൽ അത് വലിയ ഒരു അബദ്ധമാവുമെന്ന ചിന്ത അതാണ് മനസ്സിലുള്ളത്. ഈ ചടങ്ങിലേക്ക് പിപ്പിടിത്തള്ളനെ ക്ഷണിച്ച സംഘാടകർക്കും ഈ പിപ്പിടിത്തള്ളന് തുടർഭരണം നൽകിയ മലയാളികൾക്കും ഒരുപോലെ സംഭവിച്ചത് ആ പിടിയാന ഉടമയ്ക്ക് സംഭവിച്ച അതേ അബദ്ധമാണ്. തിരിഞ്ഞോ തിരിഞ്ഞാലും ഇല്ലെങ്കിലും പറഞ്ഞതിന്റെ ചുരുക്കം ഇത്ര മാത്രമേ ഉള്ളൂ. കുറ്റം പിപ്പിടിയുടേതല്ല, നമ്മുടേതാണ്. നമ്മുടെ വിവരക്കേടിനും വിധേയത്വ വാസനയ്ക്കും പിപ്പിടിയുടെ കൗശലത്തെക്കാൾ കരുത്തുണ്ടായിപ്പോയി. പിപ്പിടിത്തള്ളനെ ആരാധിച്ചു വാഴിക്കുന്ന നമ്മളെ വിശേഷിപ്പിക്കാൻ കടം കൊള്ളേണ്ടത് ബാലയുടെ പ്രയോഗമാണ്. അതാണ് സത്യം. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയോടെ വീണ്ടും കാണാം. കാണില്ലേ സ്നേഹം.